കുടുംബത്തിലെ 12 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ജി. ഒരു നിമിഷം തുടരും. ഇപ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി ഉണ്ട് നമ്മോടൊപ്പം. ശ്രീ രവി, ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ സംസ്ഥാനമാകെ നമ്മൾ നാട് മുഴുവൻ ഒരു വലിയ കണ്ണീർ കടലിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പറയപ്പെടുന്നുമുണ്ട്. ഈ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇപ്പം ഓൾറെഡി നമുക്ക് 22 പേര് മരിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും കൺഫർമേഷൻ ആണ്. അതിന്റെ ഏതാണ്ട് ബന്ധുക്കളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആശുപത്രിയിൽ അതിന്റെ പ്രവർത്തനം നടക്കുന്നു. തിരുങ്ങാടി ആശുപത്രിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സേവനം തേടിയിരുന്നു. അവര് ഓൾറെഡി ഇറങ്ങി അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൃത്യമായ ഒരു സംഖ്യ എത്ര പേർ കയറി എന്ന് ചോദിച്ചാൽ പലരും പല ചോദ്യം ഉത്തരവാണ് പറയുന്നത്. 40 പേരുണ്ട്, 41 പേരുണ്ട്, 30 പേരുണ്ട്, 50 പേരുണ്ട് പറയുന്നത് കൊണ്ട് മിസ്സിംഗ് എത്ര എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം കയറിയതും കൃത്യമായി കണക്കറിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീണ്ടും തിരച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളും അതീവ ഗുരുതരമായിട്ടുള്ള കേസുകളും ഒക്കെ ആയിട്ട് ഇപ്പോഴും കാഷ്വാലിറ്റിയെ കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു ഗുരുതരമായ അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പൊ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അവിടെ ആദ്യമായിട്ടൊരു സർവീസൊക്കെ തുടങ്ങുമ്പോൾ, നിലവിൽ ഒരു സർവീസ് പോലും ഇല്ലാത്ത സ്ഥലം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണ്ടത്ര ഭൗതിക സാഹചര്യങ്ങളുണ്ടോ? അതിന്റെ അടിയിൽ